കേരളം ചോദിക്കുന്ന വിഷയം അതാണ്. ഇങ്ങനെ പാർട്ടിക്ക് അകത്തു നിന്ന് കടുത്ത പ്രതിരോധം നേരിടുകയാണ് ശ്രീ വി ഡി സതീശൻ. ഒപ്പം സർക്കാരിന്റെ അന്വേഷണവും വരുന്നു, വിജിലൻസ് അന്വേഷണവും വരുന്നു. എത്ര നാൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാനാകും? മാത്രവുമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഒന്നാം നിരക്കാരനായി എത്ര നാൾ ഇങ്ങനെ വി ഡി സതീശന് തുടരാൻ കഴിയും? മുതിർന്ന നേതാക്കളുടെ എല്ലാം അസംതൃപ്തി ഏറ്റുവാങ്ങിക്കൊണ്ട്, അവരുടെ അമർഷം ഏറ്റുവാങ്ങിക്കൊണ്ട് എത്ര നാൾ ഇങ്ങനെ തുടരാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമല്ലേ ഈ ഘട്ടത്തിൽ? ഇവിടെ വന്നിരിക്കുന്ന കുറെ വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. യെസ്, കേൾക്കാം. ഇവിടെ ആദ്യം ആദ്യം ഉണ്ടായ ഒരു പ്രയോഗം, ഞാൻ പറയുന്ന ഒപ്പീനിയൻ ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ ആദ്യം തന്നെ, ഇത് ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല, ഗ്രേ ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇത് അവതരിപ്പിക്കാം. ഇവിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം, വി ഡി സതീശൻ നടത്തുന്നത് വൺ മാൻ ഷോ ആയിരുന്നോ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. വൺ മാൻ ഷോ ആണ് എന്നിരിക്കട്ടെ, എൻ്റെ അടുത്ത ചോദ്യം, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യം, കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നോക്കൂ, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വി ഡി സതീശന് എത്ര സ്പേസ് നിയമസഭയ്ക്കകത്ത് കിട്ടി എന്നുള്ളൊരു ന്യായമായ ചോദ്യമില്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വട്ടം, കഴിഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല ഇരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയുടെ വൺ മാൻ ഷോ ഉറപ്പിക്കാൻ വേണ്ടി വി ഡി സതീശനെ അവിടെ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒതുക്ക് നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വൺ മാൻ ഷോ ഇദ്ദേഹത്തിന് മാത്രമായി ബാധിക്കുന്ന, അങ്ങനെ അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ്. അത് ശരിയല്ല എന്നുള്ളതാണ്. വൺ മാൻ ഷോ ആണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ വൺ മാൻ ഷോ ആണ്. വൺ മാൻ ഷോ എന്നുള്ളത് ഈ കെ സി വേണുഗോപാലിന്റെ പെർമിഷനോടുകൂടി ആയിരിക്കാം ചെയ്യുന്നത്, അത് വിട്ടേക്കുക. ഇവിടെ ഈ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണെങ്കിൽ ഞാൻ യോജിക്കുന്നില്ല, നിശ്ചയമായി യോജിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസിനകത്ത് അങ്ങനൊരു പ്രീസിഡൻസ് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം രമേശ് ചെന്നിത്തലയും കാണിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഇവിടെ എന്താണ് അടിസ്ഥാനപരമായി കുറച്ച് കാര്യങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, അടിസ്ഥാനരഹിതമായ കുറെ ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നു. ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ അതിനെ പെർസ്യൂ ചെയ്യാൻ തയ്യാറായ ആൾക്കാരിൽ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. കുറെ ആരോപണങ്ങളുണ്ട്, വസ്തുത ഇല്ലാത്ത കുറെ ആരോപണങ്ങളെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പം എയറിലില്ല, അത് പോയി കഴിഞ്ഞു. രാവിലെ നേരം വെളുക്കുന്ന ഉടനെ വാർത്താസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്ക് ദൃശ്യമാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒക്കെ നോക്കുമ്പം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലിൽ. അതിന്റെ അർത്ഥം കോൺഗ്രസിനകത്ത് ഒരു പൊസഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന ഈ സതീശന്റെ പൊസഷൻ ഏതാണ്ട് ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ രമേശ് ചെന്നിത്തല ആ ഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഇപ്പോഴും ഇടപെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ഫോർ ഫ്രണ്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു മാർഗം അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആരോപണം, ഒരേ ആരോപണം തന്നെ രണ്ടു പേര് ഏതാണ്ട് 2 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവർ തമ്മിൽ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് തുടങ്ങുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പ്രതിപക്ഷ നേതാവിനെ ബൈപ്പാസ് ചെയ്യുന്ന പ്രോസസ് നടക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു, അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിന് കിട്ടേണ്ട ഒരു സ്പേസ്, ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഈ പറയുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്ത ആളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സതീശൻ നല്ല രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം ശ്രമിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടേണ്ട ഇമ്പോർട്ടൻസിന് മേളിൽ ഒരാൾ തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ എതിർക്കാം. കോൺഗ്രസ്സുകാർ തമ്മിലുള്ളതല്ല, പ്രതിപക്ഷ നേതാവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ വേറൊരാൾ ഏറ്റെടുക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. എത്ര മോശമായ ആരോപണമാണോ പറയുന്നത്, എത്ര വസ്തുതാ വിരുദ്ധമായ ആരോപണമാണോ പറയുന്നത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് ആര് പറയുന്നു എന്നുള്ളതിന് ഒരു അല്പ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വി ഡി സതീശ് സജീഷ് പറഞ്ഞ പോലെ, സഹാവ് സജീഷ് പറഞ്ഞ പോലെ വി ഡി സതീശന്റെ കാര്യത്തിൽ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുമ്പോൾ ഒരു ഗ്രേ ഏരിയ ആയിരിക്കും വരുന്നത്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മെറിറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അദ്ദേഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. എം എൽ എ ആയിരുന്ന കാലത്ത് അദ്ദേഹം
ഒരു അച്ചടക്കം ഉണ്ടല്ലോ, ഒരു 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 കണ്ടെയ്ൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു രീതി, അതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു, ഷോർട്ട് ടെമ്പേർഡ് ആകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെനിക്ക് തോന്നുന്നു പരിചയക്കുറവുമായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിനെ പോലെ വലിയൊരു രാഷ്ട്രീയക്കാരനെ ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നില്ല. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹം അങ്ങനെ പെരുമാറേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അപ്പം ഇവിടെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ഒരു കൂട്ടരും കൂടെ ചേർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇൻഡിവിജ്വലി അദ്ദേഹത്തിന് ഈ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട, നിസ്സംശയം പറയാം ആ പൊളിറ്റിക്സ് ആണ് അദ്ദേഹം കളിക്കുന്നത്. ഈ പറയുന്ന അദ്ദേഹം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അത് അദ്ദേഹം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, പഴയതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എല്ലാം തിരികെ കയറ്റാൻ പറ്റുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ സാധനം കൂടെ കൊടുക്കാതെ ഈ പറയുന്ന കെ സി വേണുഗോപാലും ഇദ്ദേഹം കൂടെ ചേർന്ന് പൂർണ്ണമായി ഇത് കൺട്രോൾ ചെയ്യുന്നു, കെ പി സി സി പ്രസിഡന്റിനെ പോലും ബൈപ്പാസ് ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചില കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി കൊണ്ട് മാത്രമേ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്ക്, പൊതു തെരഞ്ഞെടുപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിലെ കാര്യം, അങ്ങനെ പോകാൻ കഴിയും. 2024 അങ്ങനെ പോകാൻ കഴിയൂ അല്ലെങ്കിൽ ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞതാണ് അന്ന് നമ്മൾ പറഞ്ഞു. സുധാകരന് വിചാരിച്ച ഇത് കൂട്ടിയാ കൂടില്ല എന്ന് നമ്മൾ അന്നൊരു വിമർശനം ഉന്നയിച്ചതാണ്. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് ഈ പറയുന്ന വി ഡി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടെ ഒരു സൈഡിൽ നിന്ന് പൊളിറ്റിക്സ് കളിക്കുന്നു, ആ ഇവരുടെ എല്ലാ ഇമ്പോർട്ടൻസും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ഇമ്പോർട്ടൻസിലേക്ക് ഇവർക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ ശ്രമം ഇവർ നടത്തുന്നു. അതുകൊണ്ടാണ് എയും ഐയും എല്ലാം ഈ ഏതൊട്ട് ഇസഡ് വരെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുണ്ട്, ഇവരെല്ലാം കൂടി ഒന്നിക്കുന്നതിന് കാരണം അതാണ്. ആ കാരണം അത് കോൺഗ്രസിനകത്ത് ഇവരുണ്ടാക്കിയ സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ സതീശൻ ഉണ്ടാക്കിയ സംസ്കാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സതീശൻ നമുക്ക് ഒരു ഒരു ഫൈൻ മോർണിംഗിൽ സതീശൻ ഉണ്ടാക്കിയ ഒരു സംസ്കാരം അല്ലല്ലോ ഇത്. അപ്പൊ അങ്ങനെ ഇവരുണ്ടാക്കിയ ഒരു സംസ്കാരത്തിന് അതേ നാണയത്തിലുള്ള മറുപടിയാണ് വരുന്നത്. അത് കേരളത്തിന് നല്ലതാണോ കോൺഗ്രസിന് നല്ലതാണോ എന്നുള്ള ചോദ്യത്തിൽ ഒരിക്കലും നല്ല. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് 50,000 ഗ്രൂപ്പും അച്ചടക്കം ഇല്ലായ്മയും. ഇവർ നോക്കൂ, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഇതിനകത്തു നിന്ന് വരാറുണ്ട് സംസാരിക്കാറുണ്ട്. ഈ പറയുന്ന എന്ത് തോന്നിയവാസവും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം അതാണ് ജനാധിപത്യം എന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നോക്കൂ, ഒരു പാർട്ടിക്കകത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തോട് ചേർന്ന് നിന്ന് എൻ്റെ അഭിപ്രായം അതിന് എതിരായിരുന്നെങ്കിൽ പോലും ഞാൻ അതിന് ആ കളക്റ്റീവിനോട് ചേർന്ന് നിന്ന് അഭിപ്രായം പറയുക എന്നുള്ളതാണ് മര്യാദ മാന്യത. അതിന് നമ്മൾ പറയുന്ന ഡിസിപ്ലിൻ എന്നാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ ഇവർ വിളിക്കുന്ന ജനാധിപത്യം എന്നാണ്. എന്നിട്ട് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആർക്കും എന്തും പറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുകയും കൂടി ചെയ്യുകയാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ആർക്കും എന്തും പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന കാര്യം കൊണ്ടാണ് കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തോടുകൂടി രാജ്യം ഭരിച്ച കോൺഗ്രസ് 44 ഒതുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ അടിസ്ഥാനപരമായി ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, സെമി കേഡർ എന്ന് പറഞ്ഞ് ഘോഷിച്ച, സ്റ്റേജിൽ ഇരിക്കുമ്പം നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞു എല്ലാവരും തറയിലിരിക്കുന്നു എന്ന് പറയുന്ന, സുധാകരനെ പേടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഏകാത്മകമായ ഒരു ശിലയിലേക്ക് കോൺഗ്രസിനെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ വന്നല്ലോ. ഒരു വലിയ പ്രസംഗങ്ങൾ തന്നെ പല ആൾക്കാർ ഇവിടെ നടത്തി, അതിനൊന്നും പ്രസക്തിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇൻഡിസിപ്ലിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഈ അതൊരു എപ്പിറ്റമിയാണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്ന കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവർക്ക് പെരുമാറാൻ പറ്റൂ. ഇങ്ങനെ അത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതെന്ന് കാരണം എന്ന് വെച്ചാൽ, നോക്കൂ, സ്ട്രക്ചേർഡായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എങ്കിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഐക്യം നേരെയുവേ വന്നില്ല എങ്കിൽ എങ്ങനെ ഇവര് സംസ്ഥാനത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും? ഇവർ വിചാരിച്ചാൽ അത് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് പണ്ടത്തെ സംസ്ഥാനമല്ല കേരളം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 10-15% വോട്ട് പിടിക്കുന്ന ബി ജെ പി എന്നൊരു പാർട്ടി ഉണ്ട് ഈ നാട്ടിൽ. ഇവരുടെ ഇന്നെഫിഷ്യൻസി കൊണ്ട് വളരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനെ പിടിച്ചു നിർത്താൻ ഇവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടത് മതനിരപേക്ഷ മനുഷ്യരുടെ ഒരു ആവശ്യമാണ്, അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്.
അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയാലും സി പി എം കാരാണെങ്കിലും കോൺഗ്രസിനെ വലിയ വിമർശനം ഈ കാര്യം നിങ്ങൾ മതനിരപേക്ഷമാകണം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്ട്രക്ചർ വീക്കാകുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ആവശ്യമാണ്. ബി ജെ പിയുടെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ രാഷ്ട്രീയ കച്ചവടം നടത്താൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായി ഇവര് നന്നാകുന്ന ഒരു ലക്ഷണവും ഇല്ല. രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഭരണം ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇത്രയുമാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനം വല്ലോ ആയിരുന്നു എന്തായിരുന്നേനേയും കാര്യം ഞാനത് പറയാൻ കാര്യം, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിട്ടിരുന്നപ്പോ താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ കളികൾ നമ്മൾ കണ്ടതാണ്, തോന്നിവാസങ്ങൾ നമ്മൾ കണ്ടതാണ്, അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞുണ്ടാക്കിയ ബഹളം നമ്മൾ കണ്ടതാണ്. ബഹളങ്ങളും അഴിമതിയും പൂർണ്ണമായും ഉണ്ടായിരുന്ന ഒരു സർക്കാരായിരുന്നു.